പറയാനല്ല, കരുതാൻ സമയിക്കണില്ല. മതവഞ്ചനുഭവം ഭയങ്കര അത്ഭുതമാണ്. പരിഭാഷക്കാർക്ക് അത്ഭുതമല്ല, ഖുർആൻ പഠിച്ചവർക്ക് അത്ഭുതം. വലാ തഹ്സബന്നാണ് അല്ലാ, തക്കൂലന്നാണല്ല, പറയരുതെന്നല്ല, വിചാരിക്കരുത്. അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി എന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ മരിച്ചു എന്ന് വിചാരിക്കരുത്, വിചാരിക്കരുത് എന്നല്ല, വിചാരിക്കാനേ പാടില്ല. നേരിട്ട് അന്നവരെ തഫ്സീറല്ല, ഇതിന് അങ്ങനെയല്ലാത്തൊരു അർത്ഥമില്ല. ചില അർത്ഥങ്ങളൊക്കെ നമ്മൾ വിദൂര കിതാബിൽ നിന്ന് ഗഹനമായി പഠിക്കുമ്പോ ഉള്ളു നിർത്തുകൊടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കാം, ഇതിന്റെ ആവശ്യമില്ല, ഇതിന് ഇങ്ങനെയല്ലാത്തൊരു അർത്ഥമില്ല. ഇനി എന്താ പോലെ കുറിച്ച് പറയാം, അവർ മരിച്ചു എന്ന് വിചാരിക്കരുത് എന്നാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? പൊതുവെ അമ്പിയാക്കൾ ശ്രോതാവ് ഇവരൊക്കെ നമ്മളിൽ നിന്ന് തെക്ലീഫിന്റെ കോഴ്സ് പൂർത്തിയാക്കി എന്നാണ് അർത്ഥം വരുള്ളൂ. തെക്ലീഫിന്റെ കോഴ്സ് അവർ പൂർത്തിയാക്കി മിടുക്കന്മാരായി മറ്റൊരു രാജ്യത്തേക്ക് പോയി എന്ന്. അങ്ങനെയാണ് പ്രമാണങ്ങളൊക്കെ മനസ്സിലാകുമ്പോ ഇങ്ങനെയല്ലാതെ വരാൻ കഴിയില്ല. പഠിച്ചവർക്ക് പിന്നെ ഉമ്മത്തിനെ പാഠം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു പിന്നെ എല്ലാവരും നേർച്ചയാക്കി ഇറങ്ങിയതാ ഒലാവലവിക്കൂട. ഇവര് മരിച്ചു എന്ന് കരുതരുതെന്നാണ് ഗുണമുള്ളത്. വല്ല അറിയാവും എന്താ ചെയ്യുന്ന. ഞാനൊക്കെ വലിയൊരാളോട് തറാവി ഇട്ട് സ്കരിക്കുന്ന ഒരു വലിയൊരാളോട് വെച്ചു, എന്താ നിങ്ങൾ അർത്ഥം വെക്കുക? നമുക്കും പറഞ്ഞ അള്ളാന്റെ അടുക്കലേ അള്ളാന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അവിടെ അള്ളപ്പുറത്ത് ശ്രോതാക്കളൊക്കെ അപ്പുറത്തിനെ ഇരിക്കുക എന്നെങ്കിൽ അർത്ഥം. അതപ്പ ഈ അടുക്കല് എന്താ ഈ അടുക്കല്? അള്ളയാ എല്ലാരും കൂടി ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഇരിക്കുകയാണെന്ന്. അതപ്പ അടുക്കല് അങ്ങനെ വിശ്വസിച്ച ഇസ്ലാമെന്ന് പുറത്തോണ്ട് ഏരിയ നേരിടും അതിൽ കുടുങ്ങിയ അള്ളാന്റെ അടുക്കലല്ല. അള്ളാന്റെ പ്രത്യേക സംരക്ഷണത്തിൽ അവരിപ്പോഴും പൂർണ്ണ പവറിൽ നിൽക്കുകയാണ്, പവർ കൂടിയവരാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, എന്തെങ്കിലും അല്ലട്ടോ. ലോകത്ത് ഇത്ര വിഷയങ്ങളിൽ വിവാദം ഉണ്ടാക്കിയ ആദ്യത്തെയും പ്രശസ്തനുമായ പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. ഞാൻ അവിടെ ഗണിക്കുന്നില്ല, ഹെളവയ്ക്ക് പോട്ടെ. അദ്ദേഹത്തിന്റെ ഇശനാണ് ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ കിതാബുണ്ട് അൽ വിദാഉ നിഹായ. ഇബ്നു തൈമിയ്യയുടെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാത്ത അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് അല്ലാത്ത ഒരൊറ്റ മുസ്ലിമും ഒരു സംഘടനയിലും കേരളത്തിലില്ല, ആർക്കും തർക്കല്ലേ. അവര് ആ കിതാബിൽ ഉദ്ധരിച്ച ഒരു ചരിത്രം ഞങ്ങൾ കണ്ടിരിക്കാം. ശോദായിന്റെ മഹത്വം അറിയാം. ഉമൈർ ബിനു അൽ ഹബീബ് സുലൈമി റളിയല്ലാഹു വലിയ ആളാണ്. അവരെ നേതൃത്വത്തിൽ ദഅവത്തിന് വേണ്ടി റോമിലേക്ക് എട്ടംഗ സംഘം പോയി. ഇവരാണ് അമീർ, ദഅവത്തിന് വേണ്ടി പോയത്. അതൊക്കെ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓർമ്മ വന്നാ ഞാന് ഞാൻ ഓർമ്മ നന്നായി ഏഴ് മണിത്തേക്ക്.